Hi, hello friends, welcome back to our channel. Hello friends, appo nammal inne oru adipoli trip vlog aayittanu vannittullathu. Nammal ee marine drive fort kochi ellottan nammal povunnathu. Appo morning il nerathathe nammal ividunu start cheyidirunnu. ഒരു 7:30 8 മണി ആയപ്പോഴേക്കും യാത്ര ചെയ്യുന്നതുകൊണ്ട് വണ്ടിയൊക്കെ ഒന്ന് നിർത്തി റിലാക്സ് ചെയ്തിട്ടാണ് നമ്മൾ പോയിരുന്നത്. അപ്പോൾ ഈ യാത്രയിൽ മക്കൾക്കൊന്നും അധികം ക്ഷീണം വന്നിട്ടുണ്ടായിരുന്നില്ല. ഏകദേശം ഒരു 10 മണി ആയപ്പോഴത്തേക്കും ഞങ്ങൾ തൃശ്ശൂർ എത്തിയിരുന്നു. അമല ഹോസ്പിറ്റലിൻ്റെ ഏകദേശം ആ ലൊക്കേഷനിലെത്തിയിരുന്നു. കൊറോണ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഇങ്ങനെ ട്രിപ്പൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല, ലോങ് ട്രിപ്പൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ഇപ്പോൾ ആണ് ഒരു ട്രിപ്പിനുള്ള മൂഡും അതുപോലെ തന്നെ നമുക്ക് ടൈമും കിട്ടിയത്. നമ്മൾ ഫ്രണ്ട്സിൻ്റെയും റിലേറ്റീവ്സിൻ്റെ ഒക്കെ വീട്ടിൽ പോകാമെന്നല്ലാതെ കൊറോണ ടൈമിൽ നമ്മൾ പുറത്തൊന്നും അങ്ങനെ പോയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ നമ്മൾ ഏകദേശം ജൂബിലി ഹോസ്പിറ്റലിന് അടുത്തെത്തിയിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഭിത്തിയിലൊക്കെ ഓരോ ഗോഡ് ബ്ലെസ്സിങ് വേർഡ്സ് നമ്മൾ റൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനതൊന്ന് വീഡിയോസ് എടുത്തതാണ്. എറണാകുളത്തോട്ട് പോകുമ്പോൾ ഒരു ട്രോളുണ്ട്, അതിൽ ഞങ്ങൾക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. കുറച്ച് സമയം എന്ന് പറഞ്ഞാൽ ഒരു അരമണിക്കൂറോളം ഞങ്ങൾക്ക് അവിടെ സ്പെൻഡ് ചെയ്യേണ്ടി വന്നു. അത്യാവശ്യം നല്ല രീതിയിൽ തിരക്കുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് ഒരു അരമണിക്കൂറിന് ശേഷം ഞങ്ങൾക്ക് അവിടുന്ന് പാസ് ചെയ്ത് പോരാൻ കഴിഞ്ഞത്. അപ്പോൾ നല്ല രീതിയിൽ തിരക്കുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഏതായാലും അവിടെ നിന്ന് കടന്നു പോരുകയാണ്. പിന്നെ ഈ ഒരു ഏരിയയിൽ നമ്മൾ അധികം കാണുന്നത് ചർച്ചാണ്. കൂടുതലായിട്ട് കണ്ടുവരുന്നത് ചർച്ചാണ്. തൃശ്ശൂർ ഒരു ഭാഗം ആയതുകൊണ്ടായിരിക്കും ചർച്ചാണ് കൂടുതലായിട്ട് കാണുന്നത്. പിന്നീട് നമ്മൾ രണ്ട് ബ്രിഡ്ജ് കടന്നിട്ടാണ് നമ്മൾ മറൈൻ ഡ്രൈവിലോട്ട് എത്തുന്നത്. രണ്ട് ബ്രിഡ്ജിന് മുകളിലൂടെ നമ്മൾ യാത്ര ചെയ്തതിന് ശേഷമാണ് നമ്മൾ മറൈൻ ഡ്രൈവിൽ എത്തിയത്. അങ്ങനെ നമ്മളിപ്പോൾ മറൈൻ ഡ്രൈവിലെത്തി. വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ആദ്യം ചെയ്യേണ്ടത് നമ്മൾ മറൈൻ ഡ്രൈവിൽ നിന്നും നമ്മൾ ഫോർട്ട് കൊച്ചിയിലോട്ടുള്ള ടിക്കറ്റ് എടുക്കുകയാണ് വേണ്ടത്. ബോട്ടിലാണ് നമ്മൾ ഫോർട്ട് കൊച്ചിയിലോട്ട് പോകുന്നത്. അപ്പോൾ നമ്മളിവിടെ മറൈൻ ഡ്രൈവിലെത്തിയ ടൈമിൽ ഇവിടെ കുറച്ച് വർക്ക്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അധികം വീഡിയോസ് എടുക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കുറേ അധികം വർക്ക്സ് നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് നമുക്ക് ഇങ്ങനെ ഫോണിലോട്ടും ക്യാമറയിലോട്ടും നോക്കിക്കൊണ്ട് നടന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ താഴെ വീണ് പോകും. അങ്ങനത്തെ രീതിയിൽ കുറച്ച് മെയിൻ്റെനൻസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ബോട്ട് കയറാൻ പോകുന്ന വഴിയിൽ നന്നായിട്ട് നല്ല ചെറുകിട കച്ചവടങ്ങളൊക്കെ ഉണ്ട്. അതായത് മാങ്ങ ഉപ്പിലിട്ടത് അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ജ്യൂസ് ഐറ്റംസ് എല്ലാം ഉണ്ട്. അപ്പോൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ ഇവിടെ നിന്ന് വാങ്ങി കഴിച്ചിരുന്നു. അപ്പോൾ ഞങ്ങൾ ബോട്ട് കയറാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനിടയിൽ പലതരം കച്ചവടങ്ങളുണ്ട്, ക്യാബ്സ് അങ്ങനെ പലതരം കച്ചവടങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ബോട്ട് കയറാൻ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ബോട്ട് ചെട്ടിയുടെ ഇതിലോട്ട് കയറി. ഞാൻ ബാക്കിയുള്ളവരൊക്കെ മുന്നിൽ പോന്നിരുന്നു കേട്ടോ. ഞാൻ വീഡിയോ എടുക്കുന്നത് കൊണ്ട് കുറച്ച് ലേറ്റായിരുന്നു. അപ്പോൾ അവരെല്ലാം മുന്നിൽ കയറി ഇപ്പോൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോയിരുന്നു. അപ്പോൾ കൗണ്ടറിൽ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ പറഞ്ഞു ലേഡീസിൻ്റെ സൈഡിൽ കുറച്ച് പേരേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇക്ക പറഞ്ഞു നീ ഇവിടെ നിന്നോ എന്ന് പറഞ്ഞു. അങ്ങനെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങോട്ട് പോയി.
അപ്പോൾ ഇക്ക പറഞ്ഞതുപോലെ തന്നെ ടിക്കറ്റ് കൗണ്ടറിൽ എത്തിയപ്പോൾ ജെൻസിൻ്റെ സൈഡിൽ നല്ല തിരക്കുണ്ടായിരുന്നു. ലേഡീസിൻ്റെ ഇതിൽ മൂന്നാല് മെമ്പേഴ്സ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി അവിടെ നിന്നു. അങ്ങനെ ടിക്കറ്റ് കിട്ടിക്കഴിഞ്ഞപ്പോൾ അപ്പോൾ ഞങ്ങൾ ബോട്ടിലോട്ട് പോവുകയാണ്. ടിക്കറ്റ് കിട്ടിക്കഴിഞ്ഞ് അപ്പോൾ ഞങ്ങൾ ബോട്ടിലോട്ട് കയറാൻ വേണ്ടി പോവുകയാണ്. ഇവിടെ നിന്ന് നമ്മൾ ടിക്കറ്റിന് ഒരാൾക്ക് 6 രൂപയുള്ളൂ. നമ്മൾ പേഴ്സണലായിട്ട് നമ്മൾ ബോട്ട് എടുത്ത് പോവുകയല്ല, നമ്മൾ എല്ലാവരും പോകുന്ന ബോട്ടിൽ തന്നെയാണ് നമ്മൾ പോയിരുന്നത്. നമ്മൾ പേഴ്സണലായിട്ട് നമുക്ക് ഫാമിലിക്കായിട്ട് നമ്മൾ ബോട്ട് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എല്ലാവരും ബോട്ടിൽ കയറി, ഞാനും വീഡിയോ എടുക്കുമായിരുന്നു. അപ്പോൾ ഞാനും കയറി. അപ്പോൾ ഞങ്ങൾ ബാക്കിൽ സീറ്റ് തന്നെ പോയി പിടിച്ചു, കാരണം നമുക്ക് ബാക്കിൽ നിന്ന് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ ബോട്ട് ജെട്ടിൻ്റെ ഏറ്റവും മുകൾ ഭാഗമാണ് ഇപ്പോൾ ഈ കാണുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ബോട്ട് സ്റ്റാർട്ടാക്കിയപ്പോൾ ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ അതിലെ ഒരു ചേട്ടൻ ചോദിച്ചു, ബോട്ടിലുള്ള ഒരു ചേട്ടൻ ചോദിച്ചു എന്നോട് വീഡിയോ എടുക്കണമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എടുത്താൽ കൊള്ളായിരുന്നു പറഞ്ഞു. അപ്പോൾ പറഞ്ഞു അതിൻ്റെ പുറത്തോട്ട് ഇറങ്ങരുത്, ഈ ഡോറിന് ഇവിടെ നിന്നിട്ട് നിങ്ങൾ വീഡിയോ എടുത്തോ, പുറത്തോട്ട് ഇറങ്ങരുത് കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ അവരങ്ങനെ സഹായിച്ചതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടി നല്ല രീതിയിൽ വീഡിയോ എടുക്കാൻ പറ്റി. അപ്പോൾ ആ ചേട്ടനോട് ഞാൻ ഒരു നല്ലൊരു ബിഗ് താങ്ക്സ് പറയുന്നുണ്ട്. ചേട്ടൻ സഹായിച്ചതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു വ്യൂ കിട്ടിയത്. മറ്റേത് നമുക്ക് ഇതിനുള്ളിൽ നിന്നിട്ട് നമുക്ക് ഇങ്ങനെയൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ അത്യാവശ്യം കുറച്ച് നേരം നിന്നിട്ട് ഞാൻ വീഡിയോ എടുത്തിരുന്നു അവിടെ നിന്നിട്ട്. നമ്മൾ പോകുന്ന ടൈമിൽ പലതരത്തിലും ഇവിടെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെതും അതുപോലെ തന്നെ വലിയ വലിയ ഷിപ്പ് അങ്ങനെയുള്ള പലതരത്തിലുള്ളതും നമ്മൾ കണ്ടിട്ടുണ്ട്. വലിയ വലിയ ഷിപ്പുകളുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പോകുന്ന ടൈമിൽ പല ഭംഗിയുള്ള വീടുകളും പല ഫിലിം ഷൂട്ടിന് നടത്തിയിട്ടുള്ള വീടുകളും കണ്ടിരുന്നു. അതുപോലെ തന്നെ വലിയ വലിയ ഷിപ്പ് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ പറ്റി. നമ്മൾ പോകുന്ന ടൈമിൽ പലതരത്തിലുള്ള ബിൽഡിങ്ങുകളും ഇതെന്തോ സിമെൻറ്റിൻ്റെ എന്തോ സംഭവമാണ്, എനിക്ക് അങ്ങനെ അറിയില്ല ഇതിനെ പറ്റിയിട്ട്. നമ്മൾ സൂം ചെയ്തെടുത്തതാണ് ബോട്ടിൽ പോകുമ്പോൾ. അങ്ങനെ ഓരോ ഘട്ടങ്ങളിലെത്തുമ്പോൾ ഓരോ സ്റ്റേഷന് പോലെ ഉണ്ട്. ഇത് ഒരു ഗസ്റ്റ് ഹൗസാണ്, നല്ല ഭംഗിയുണ്ട് കാണാൻ. ആ ഗസ്റ്റ് ഹൗസിലോട്ട് പോകുന്ന വഴി തന്നെ അവർക്ക് അവിടെ ഇറങ്ങാനുള്ള ഓരോ സ്റ്റേഷന് പോലെ അങ്ങനെയുണ്ട്. പിന്നെ ഇത് ഒരു ഫിലിം ഷൂട്ടിൻ്റെ ഒരു ലൊക്കേഷനാണ്. അപ്പോൾ നമ്മൾ പല രീതിയിലുള്ള ബിൽഡിങ്സും എല്ലാം നല്ല ഭംഗിയിലുള്ള വീടുകളും ഗസ്റ്റ് ഹൗസുകളും ഒക്കെ നമുക്കിതിൽ കാണാൻ കഴിഞ്ഞു. പഴയ കുറേ ഇടിഞ്ഞ് പൊളിഞ്ഞ കെട്ടിടങ്ങളും ഒക്കെ കാണാൻ കഴിഞ്ഞു. ഇതൊക്കെ കുറേ നമ്മൾ കുറേ ഫിലിമുകളിൽ കണ്ടിട്ടുള്ള ഓരോ പ്ലേസസ്സാണ്. നമ്മൾ കുറേ ഈ റെയിൽവേ സ്റ്റേഷന് ആയി ബന്ധപ്പെട്ടിട്ട് വരുന്ന ഓരോ കോളനി അങ്ങനത്തെ ഉള്ള സീനുകളിലൊക്കെ നമ്മൾ കണ്ടു വന്നിട്ടുള്ള ഓരോ വീടുകളാണ് ഇത്. അപ്പോൾ ഞങ്ങൾ ഇറങ്ങേണ്ട ഫോർട്ട് കൊച്ചി ബോട്ടിൻ്റെ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ ഇറങ്ങുകയാണ്.
അപ്പോൾ ഞങ്ങൾ ബോട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടപ്പോൾ ഈ ചേട്ടനാണ് നമുക്ക് വീഡിയോ എടുക്കാൻ സഹായിച്ചത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയതിന് ശേഷം ആ ബോട്ട് പിന്നെയും സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങളപ്പോൾ ഇങ്ങനെ ബോട്ട് ജെട്ടിയിൽ നിന്ന് അവിടെ നിന്ന് ഞങ്ങൾ നടന്ന് അത് അപ്പുറത്തേക്ക് കൊച്ചിയിലേക്കുള്ള ഓരോ സീനുകൾ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ പ്ലേസ് കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പോകുന്ന വഴിയാണിത്. ഇവിടെ കുറേ ചെറിയ ചെറിയ കച്ചവടങ്ങളുണ്ട്. അതുപോലെ തന്നെ ഈ ബോട്ടിലോട്ട് കയറാൻ വരുന്നവർ, ഓരോ ദിവസം ഡ്യൂട്ടിക്ക് പോകുന്നവരൊക്കെ വണ്ടി പാർക്ക് ചെയ്തതും എല്ലാം ഇവിടെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട്. ഫോർട്ട് കൊച്ചി ബോട്ട് ജെട്ടി എന്നാണ് അവിടെ എഴുതിയിട്ടുള്ളത്. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഇങ്ങനെ പല ഐറ്റംസ് ഉള്ള ഷോപ്പുകൾ, ചെറിയ ചെറിയ ഷോപ്പുകൾ കണ്ട്. അപ്പോൾ നമ്മൾ ഇറങ്ങിയ സ്റ്റേഷന് തൊട്ടടുത്തായിട്ട് പോലീസ് സ്റ്റേഷനും ഉണ്ട്. അപ്പോൾ അവിടുന്ന് നമ്മൾ ഇങ്ങനെ നടന്നുകൊണ്ടാണ് പോകുന്നത്. കാരണം നമ്മൾ വണ്ടിയൊന്നും, നമ്മൾ നമ്മുടെ വണ്ടി ഈ മറൈൻ ഡ്രൈവിൽ നമ്മൾ പാർക്ക് ചെയ്തേക്കാണ്. പിന്നെ നമ്മൾ ഇവിടുന്ന് നമുക്ക് വണ്ടി വേണമെങ്കിൽ നമുക്ക് ചൂസ് ചെയ്യാമായിരുന്നു. പക്ഷേ ഞങ്ങൾ നടന്ന് ഓരോ പ്ലേസ് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വണ്ടി ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ ഓരോ ബിൽഡിങ്സും, അതുപോലെ തന്നെ ഇവിടെ അധികം ഗസ്റ്റ് ഹൗസുകളാണ്. കാരണം ഓരോ ഇതുപോലെ വരുന്ന ഗസ്റ്റുകൾക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങൾ ഇവർ നന്നായിട്ട് ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ പോകുന്ന സൈഡിൽ കുറേ ഈ ഫിലിം ഷൂട്ടിൽ ചെയ്തിട്ടുള്ള ലൊക്കേഷനുകൾ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് കേട്ടു. നമ്മൾ അങ്ങോട്ടൊന്നും പോയിട്ടില്ല. കാരണം നമ്മുടെ കൂടെ കുട്ടികളുണ്ട്, അതുപോലെ ഉമ്മയും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കൂടുതൽ അങ്ങനെ കൂടുതൽ പ്ലേസ് കാണാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നില്ല. എങ്കിലും കണ്ട പ്ലേസ് എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിയിൽ നല്ല ഭംഗിയുള്ള ഓരോ പ്ലേസസും ഞങ്ങൾ ഇതുപോലെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇതും അതുപോലെ തന്നെ ഗസ്റ്റുകൾ വന്നിട്ട് താമസിക്കുന്ന ഓരോ പ്ലേസസ്സാണ് ഇവിടെ. കുറേ ഇംഗ്ലീഷുകാരെ കണ്ടു. അതുപോലെ തന്നെ ഇവിടെ വലിയ വലിയ ആളുകൾ വന്ന് താമസിക്കുന്ന ഓരോ പ്ലേസാണ്. ഞങ്ങൾ ഫോർട്ട് കൊച്ചിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ വഴിയിലൊരു ചെറിയൊരു ഷോപ്പ് കണ്ട്. അപ്പോൾ എല്ലാവർക്കും കുറച്ച് വെള്ളമൊക്കെ വാങ്ങി കുടിക്കാമെന്ന് വിചാരിച്ചു. കാരണം കുറച്ചപ്പോൾ നടന്ന് ക്ഷീണിച്ചിരുന്നു. അപ്പോൾ ഒരു ചെറിയൊരു കടയാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് എല്ലാവരും വെള്ളമൊക്കെ വാങ്ങി കുടിച്ചു. അപ്പോൾ അതിന് തൊട്ടടുത്ത് ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു. നമ്മുടെ ഗരം മസാല അങ്ങനത്തെ എല്ലാ ഐറ്റംസും ഉണ്ട് ആ ഷോപ്പിൽ. അപ്പോൾ എല്ലാ സുഗന്ധദ്രവ്യങ്ങളും നല്ലൊരു പ്ലേസാണ്. അപ്പോൾ ഞാൻ അവിടുന്ന് ഷൂട്ട് ചെയ്യട്ടെ ചോദിച്ചപ്പോൾ ചേച്ചി പറഞ്ഞു വേണ്ട, ഷൂട്ട് ചെയ്യാൻ സമ്മതിക്കാറില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ പുറത്തുനിന്ന് നിന്നിട്ട് അങ്ങനെ എടുത്തു പോകുന്നതാണ്. അങ്ങനെ ഞങ്ങൾ ഏകദേശം ഫോർട്ട് കൊച്ചിയിൽ ഞങ്ങൾ ബീച്ചിനടുത്തേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ അധികം നന്നായിട്ട് ഇതിങ്ങനെ ചെറിയ ചെറിയ കച്ചവടങ്ങളാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഞങ്ങൾ ആദ്യം പോയത് അവിടെ ഇങ്ങനെ മീൻ പിടിക്കുന്ന ഒരു പ്ലേസ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെ അങ്ങോട്ടാണ് പോയത്. മീൻചാട്ടം എന്നൊക്കെ പറഞ്ഞ് കേട്ടു. അപ്പോൾ അങ്ങോട്ട് ഞങ്ങൾ പോയി. അപ്പം മീൻ പിടിക്കുന്ന ടൈം കഴിഞ്ഞിരുന്നു, ഏകദേശം ഉച്ച ടൈമായിരുന്നു. അപ്പോൾ ഇങ്ങനെ നല്ല ഭംഗിയുണ്ട് അവിടുന്ന് മീൻ പിടിക്കുന്ന ഒരു ഇത് കാണാൻ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പിന്നെ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോൾ
ഒരു ഒരു പ്ലേസിൽ മീൻ പിടിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് പെട്ടെന്ന് പോയി. അപ്പോൾ അവർ കുറച്ച് ടൈമിൽ അവർ മീൻ പിടിക്കാൻ വേണ്ടി വല അത് വെള്ളത്തിലോട്ട് താഴ്ത്തി ഇട്ടിരുന്നു. അപ്പോൾ പിന്നെ അവർ കുറച്ച് അവർക്കൊരു ടൈമുണ്ട്, ആ ടൈം കഴിഞ്ഞിട്ടേ അവർ എടുക്കാറുള്ളൂ. അപ്പോൾ അതുവരെ ഞങ്ങൾ വെയിറ്റ് ചെയ്തു. അപ്പോഴത്തേക്കും അവർ മീൻ എടുക്കാൻ വേണ്ടിയിട്ട് അവർ വെള്ളത്തിൽ താഴ്ത്തിയിട്ട ആ സമയത്ത് ഞാൻ വേറെ കുറേ വീഡിയോസ് ഷൂട്ട് ചെയ്യാണ് ചെയ്തത്. അങ്ങനെ അവർ മീനിൻ്റെ വല പൊക്കുന്ന ടൈമായപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയി. കാരണം അവിടെ ഒരാൾ നിൽക്കുമായിരുന്നു ഇത് പൊക്കുന്ന ടൈമിൽ നമുക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർ ഫോൺ വിളിച്ചിട്ട് നമ്മൾ അങ്ങോട്ട് പോയി. അപ്പോൾ അവർ ഇങ്ങനെ പൊക്കുന്ന വീഡിയോ നമുക്ക് കിട്ടി. പക്ഷേ അവർ പൊക്കിയതിൽ കുറച്ച് മീനെ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഒരു ഷൂട്ട് ചെയ്യാൻ പറ്റി നമുക്കത്. ആ ടൈമിൽ ഞാൻ കിട്ടില്ല എന്ന് വിചാരിച്ചതായിരുന്നു, പക്ഷേ എനിക്ക് കിട്ടിയാണ്. അങ്ങനെ ഞാനതൊന്ന് ഷൂട്ട് ചെയ്തു. പിന്നെയും അവർ അത് താഴ്ത്തുകയാണ് ചെയ്തത്. അവരതിൽ കുറച്ച് മീനുണ്ടായിരുന്നു, അതവർ കളക്ട് ചെയ്തതിന് ശേഷം പിന്നെ അവർ പിന്നെ പോയിട്ട് അത് താത്തി കൊടുക്കുകയാണ് ചെയ്തത്. ഇങ്ങനെ ഒരെണ്ണം മാത്രമല്ല അവിടെ ഉള്ളത്, കുറേ അധികം ഇങ്ങനെ മീൻ പിടിക്കുന്ന വലയും അതുപോലെ തന്നെ അങ്ങനത്തെ കുറേ പ്ലേസ് അവിടെ ഉണ്ട്. കുറേ ആളുകൾ ഇനി വൈകിട്ടാണ് മീൻ പിടുത്തം തുടങ്ങുക എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ ബീച്ചിനടുത്തോട്ട് പോവുകയായിരുന്നു. അപ്പോൾ ഇങ്ങനെ കുറേ കാഴ്ചകൾ കണ്ട് വഴിയരികിൽ കച്ചവടം ചെയ്യുകയായിരുന്നു. അപ്പോൾ മോതിരം നമ്മൾ പേര് പറഞ്ഞ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ മോതിരം എഴുതി തരും. അങ്ങനത്തതുണ്ടായിരുന്നു, വാച്ച് ഉണ്ടായിരുന്നു, അങ്ങനെ പല ടൈപ്പ് കച്ചവടങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടോ, ഇത് കുറേ ഷെൽസാണ്, പല ഷെല്ലുകളുണ്ട്. അതുപോലെ നല്ല ഭംഗിയുള്ള നമുക്ക് വീട് ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റിയ കുറേ ഐറ്റംസ് ഉണ്ട്. അതുപോലെ തന്നെ ടോയ്സ്, ഹെയർ പെൻസ്, പല കളക്ഷൻസും ഇവിടെ ഉണ്ട്. ഇത് സിന്ദൂരം ആണ് കേട്ടോ, എല്ലാവരും ഹിന്ദുസൊക്കെ സിന്ദൂരം തൊടില്ല, കല്യാണം കഴിഞ്ഞൊരു അതാണ്. അതിൻ്റെ ഒരു കളക്ഷൻ അവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഇത് മാങ്ങ ഉപ്പിലിട്ടത്, പൈനാപ്പിൾ ഉപ്പിലിട്ടത്, അങ്ങനെ പല തരം കളക്ഷൻസ് ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഇത് ബാംഗിൾസാണ്, നല്ല കളക്ഷൻസ് ഉണ്ട്. അതുപോലെ പഞ്ഞിമിഠായി, ഇതവിടെ ഞങ്ങൾ കണ്ട ഒരു പഴയ കാലത്തെ ഒരു ഇതായിരുന്നു, അതും ഞങ്ങൾ ഷൂട്ട് ചെയ്തെടുത്തതാണ്. പിന്നെ അങ്ങനെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലും ഇതുപോലെ തന്നെ കളക്ഷൻസ്, ഇങ്ങനെ ഈ ഹിന്ദുസിൻ്റെ ദൈവങ്ങളുടെ പ്രതിമകൾ, അതുപോലെ തന്നെ അവരുടെ ഓരോ കാര്യങ്ങളായിട്ടുള്ളതും അങ്ങനെയെല്ലാ ഇതും ഇവിടെ ഈ സൈഡിലായിട്ട് കണ്ടുവന്നു. ഹിന്ദുസിനെ അവരുടെ അമ്പലത്തിലോട്ട് വേണ്ട കുറേ കാര്യങ്ങൾ ഈ സൈഡിൽ ഞങ്ങൾ കണ്ടുവന്നു. കുറേ ഫോട്ടോസ്, അതുപോലെ തന്നെ ശംഖ്, അങ്ങനെ അവർ പൂജയ്ക്ക് ഉപയോഗിക്കുന്ന സാധനങ്ങളും അങ്ങനെ പല ഐറ്റംസും ഈ സൈഡിൽ കണ്ടുവന്നു.
അതുപോലെ തന്നെ ഈ സൈഡിൽ ഫിഷ് ഐറ്റംസ് ഉണ്ടായിരുന്നു. അതും നല്ല ടൈപ്പിലുള്ള ഫിഷ് അവർ അവിടെ നിന്ന് കളക്ട് ചെയ്തിട്ട് അവർ അവിടെ കച്ചവടം ചെയ്യുകയാണെന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ നമ്മൾ മുറുക്കുണ്ടാക്കില്ലേ, അതിൻ്റെ ഒരു ടൈപ്പ് മെഷീൻ കാണിച്ചു തന്നു. അപ്പോൾ ഒന്ന് ഞങ്ങൾ വാങ്ങിച്ചിരുന്നു കേട്ടോ, ഇങ്ങനത്തെ ഒന്ന് ഞങ്ങൾ വാങ്ങിച്ചിരുന്നു. നല്ലൊരു ഇതാണ്. നമുക്ക് അതുപോലെ തന്നെ നോസിലിന് ടൈപ്പായിട്ടുള്ളതും അങ്ങനെ ഉണ്ട് ഇതിൽ. പിന്നെ ഡ്രസ് ഐറ്റംസ് ഉണ്ട്. ഡ്രസ് ഐറ്റംസ് ഒന്നും ഞങ്ങൾ അങ്ങനെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇതുപോലെ തന്നെ ജ്യൂസ് ഐറ്റംസ്, അങ്ങനെ പല ടൈപ്പ് കാര്യങ്ങളും ഇവിടെ ഞങ്ങൾ കണ്ടിരുന്നു. ഇത് ഫോർട്ട് കൊച്ചിയിലെ മെയിൻ ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഇത് നമുക്കിപ്പോൾ വീഡിയോയിൽ അത്ര ക്ലിയർ ഇല്ല, വെയിലിൻ്റെ ഒരു ഇതുകൊണ്ട് നമുക്ക് വീഡിയോ അത്ര ക്ലിയർ ആയി കിട്ടിയില്ല. ഫോട്ടോ ആണ് കിട്ടിയത്. പല ഫിലിമിലും നമ്മൾ ഷൂട്ട് ചെയ്തതിൽ ഇത് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഫോട്ടോ കിട്ടിയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോയത്, അവിടുന്ന് ഞങ്ങൾ പോയത് ഒരു പാർക്കിലോട്ടാണ്. അതിന് തൊട്ടടുത്ത് തന്നെയാണ് പാർക്ക്. ഫോർട്ട് കൊച്ചി നെഹ്റു പാർക്ക് എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ അവിടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തു. കുട്ടികളൊക്കെ ഒന്ന് കളിച്ചു, നല്ല ഇതായി, അവർക്കെല്ലാവർക്കും നല്ലൊരു ഹാപ്പിയായി. കുറച്ച് ടൈം നമ്മൾ പാർക്കിൽ സ്പെൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ പിന്നീട് നമ്മൾ വീണ്ടും ബോട്ട് കയറി പോവുകയാണ് ചെയ്തത്. ബോട്ടിൽ തിരിച്ചു വരുമ്പോഴും കുറേ കാഴ്ചകൾ കണ്ടു. അതിനുശേഷം ഞങ്ങൾ മറൈൻ ഡ്രൈവിലെത്തി വണ്ടി എടുത്തു വീണ്ടും പോവുക ചെയ്തത്. ബാക്കി ഭാഗങ്ങൾ ഞാൻ സെക്കൻഡ് പാർട്ടായിട്ട് വിടും. കാരണം നമ്മൾ വീഡിയോ ലെങ്ത്ത് കൂടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ബോറടിക്കും. അതുകൊണ്ട് ഞാൻ സെക്കൻഡ് പാർട്ടായിട്ടിടാം. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ ടേക്ക് കെയർ, ബൈ.